നമസ്കാരം. ഏറെ ദിവസങ്ങൾക്ക് ശേഷം കശ്മീരിൻ്റെ ക്രമസമാധാന നിലയിൽ ചില ആശങ്കകൾ ഉയർന്നിരിക്കുകയാണ്. കശ്മീരിൽ തീവ്രവാദി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നു. അതായത് കാശ്മീരിലേക്ക് ശാന്തിയും സമാധാനവും തിരികെ വന്നപ്പോൾ കശ്മീരിൻ്റെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞുകൊണ്ട് കശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും കേന്ദ്രസേനയുടെ നേതൃത്വത്തിൽ കശ്മീരിൽ സുരക്ഷ ഒരുക്കുകയും ചെയ്തതോടുകൂടി കശ്മീരിൻ്റെ മിക്ക ഭാഗങ്ങളും സമാധാനപൂർണമാവുകയായിരുന്നു. അത് അതിനുശേഷം കശ്മീരിൻ്റെ യഥാർത്ഥ അവകാശികൾ എന്ന് തന്നെ പറയാവുന്ന കശ്മീരി പണ്ഡിറ്റുകൾ, അവർ വർഷങ്ങളായി ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും താമസിക്കുന്നവരായിരുന്നു, അഭയാർത്ഥികളെപ്പോലെ താമസിക്കുന്നവരായിരുന്നു. അവർ കശ്മീരിലേക്ക് തിരിച്ചു വരുന്നു, തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തിരിച്ചു വന്നവരെയും ഇനി തിരിച്ചു വരാനിരിക്കുന്നവരെയും ഭീഷണിപ്പെടുത്തുക എന്ന ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് ചില തീവ്രവാദ സംഘടനകൾ, പാകിസ്ഥാൻ ബന്ധമുള്ള ചില തീവ്രവാദ സംഘടനകൾ അവിടെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സ്വഭാവമുണ്ട്, അവിടെ ഒരു പരിതസ്ഥിതിയുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി 7 ദിവസത്തിനുള്ളിൽ 2 പേരെയാണ് കശ്മീരിൽ പണ്ഡിറ്റുകളെ ഭീകരവാദികൾ വെടിവെച്ച് വീഴ്ത്തിയത്. പലരും, സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നിരപരാധികളുമായ കശ്മീരി പണ്ഡിറ്റുകളെ അവർ പോയിൻ്റ് ബ്ലാങ്കിൽ നിന്നും വെടിവെച്ച് വീഴ്ത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ 7 ജീവനുകളാണ് അത്തരത്തിൽ പൊളിഞ്ഞത്. 7 നിരപരാധികളെ ഭീകരവാദികൾ വകവരുത്തിയിരുന്നു. ഇത് കേന്ദ്ര സർക്കാർ വളരെ ഗൗരവമായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭീകരവാദം അവസാനിപ്പിക്കാൻ, അവിടെ പൂർണ്ണമായും ഭീകരവാദത്തിൽ നിന്ന് കശ്മീരിനെ മോചിപ്പിക്കാനുള്ള നടപടികൾ കേന്ദ്രം ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അദ്ദേഹവും അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഉടൻ തന്നെ കശ്മീരിലേക്കെത്തും, ഈ അടുത്ത ദിവസങ്ങളിലേക്കെത്തും. വരുന്ന 3-ാം തീയതി, അതായത് നാളെ, കശ്മീരിൽ ഒരു ഉന്നതതല യോഗം ചേരുന്നുണ്ട്. കശ്മീരിൻ്റെ ലെഫ്റ്റനൻ്റ് ഗവർണർ മനോജ് സിൻഹ, അതോടൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കശ്മീർ DGP തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുക. കശ്മീരിൽ വർഷങ്ങൾക്ക് മുമ്പ് സജീവമായിരുന്ന പല തീവ്രവാദ സംഘടനകളെയും കേന്ദ്ര സേന, സുരക്ഷാ സേന വകവരുത്തിയിരുന്നു. അവരുടെ പ്രവർത്തനം കശ്മീരിൽ പൂർണ്ണമായും ഇല്ലാതാക്കിയിരുന്നു. എന്നാൽ ഇതിൽ നിന്നും രക്ഷപ്പെടുന്ന തീവ്രവാദി സംഘടനകൾ, നേരത്തെ ഉണ്ടായിരുന്ന സ്ലീപ്പർ സെല്ലുകൾ, ഇവയെല്ലാം പാകിസ്ഥാൻ ബന്ധമുള്ള ചില ഭീകരവാദ സംഘടനകൾ ഇപ്പോഴും നിയന്ത്രിക്കുന്നുണ്ട്. അവർ പുതിയ പുതിയ സംഘടനകൾ, പുതിയ പേരിൽ സംഘടനകൾ രൂപീകരിച്ചുകൊണ്ട് നിരപരാധികൾക്ക് നേരെ ആക്രമണം തുടരുകയാണ്. ഇത്തരത്തിൽ ഒറ്റപ്പെട്ട പല ആക്രമണങ്ങളും സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ആദ്യഘട്ടത്തിലുണ്ടായി. പക്ഷേ അത് തുടരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. കശ്മീരിലെ സാധാരണ ജനങ്ങളെ ഇത് ഭയപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായും കേന്ദ്ര സർക്കാരിൻ്റെ നയം എന്നത് ഒരാളും ഭാരതത്തിൽ ഇത്തരം ഭയപ്പാടോട് കഴിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവിടെ തീവ്രവാദം അവസാനിച്ചേ മതിയാകൂ. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ വിവിധ മേഖലകളിലും ഉണ്ടായിരുന്ന സംഘർഷങ്ങൾ ഇത്തരത്തിലാണ് കേന്ദ്ര സർക്കാർ അവസാനിപ്പിച്ചത്. ജമ്മു കശ്മീരിലും വലിയ അളവ് വരെ ഭീകരവാദത്തിന് കുറവ് വന്നു കഴിഞ്ഞു. പക്ഷേ ആ സ്ഥിതിവിശേഷത്തെ അട്ടിമറിക്കാനായി ചില സംഘടനകൾ ഇപ്പോഴും ശ്രമിക്കുന്നു. ആ സംഘടനകളെ നേരിടാനും അവയെ വകവരുത്താനുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇതാ ജമ്മു കശ്മീരിലേക്ക് എത്തുകയാണ്. അവിടെ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളെ നേരിടുന്നതിൽ പരിചയമുള്ളവരാണ് അമിത്ഷായും അതുപോലെ തന്നെ അജിത് ഡോവലുമെല്ലാം. കാരണം ജമ്മു കശ്മീരിൽ ഭരണഘടനയുടെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞുകൊണ്ട്, അവരുടെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞുകൊണ്ട് ജമ്മു കശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചിരുന്നു. ഈ വിഭജനത്തിന് തൊട്ടു മുമ്പ് കേന്ദ്ര സർക്കാർ ജമ്മു കശ്മീരിൽ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. ഈ മുന്നൊരുക്കങ്ങൾക്ക് നേതൃത്വം നൽകിയത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ്. മാത്രമല്ല, വിഭജനത്തിന് ശേഷം അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കാനും, ആവശ്യമുള്ള ഘട്ടത്തിൽ വിഘടനവാദികളെ വീട്ടുതടങ്കലിലാക്കുന്നതുൾപ്പെടെയുള്ള നടപടികളെടുത്തുകൊണ്ട് രംഗം ശാന്തമാക്കുന്നതിൽ വലിയ വിജയം നേടിയ ആളാണ് അജിത് ഡോവൽ. അജിത് ഡോവലും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും കശ്മീരിൽ ഒരു പുതിയ പദ്ധതിയുമായിട്ടാകും വിമാനമിറങ്ങുക. അവർ കശ്മീരിൻ്റെ ലെഫ്റ്റനൻ്റ് ഗവർണറുമായും കശ്മീർ DGPയുമായും ഈ പദ്ധതി വിവരിക്കും. ഒപ്പം കേന്ദ്ര സുരക്ഷാ സേനയും കശ്മീരിലുണ്ട്. ഇവർ തമ്മിൽ യോജിച്ച ഒരു പ്രവർത്തനത്തിനാകും അടുത്ത ഘട്ടങ്ങളിൽ രൂപം നൽകുക എന്നറിയുന്നു. അതായത് കശ്മീരിലുള്ള സുരക്ഷാ സേനയും അതോടൊപ്പം തന്നെ കശ്മീർ പോലീസും യോജിച്ചുകൊണ്ട് കൂടുതൽ
ഫലപ്രദമായ ഓപ്പറേഷനുകൾ തീവ്രവാദ സംഘടനകൾക്കെതിരെ നടത്തുക, അവസാനത്തെ തീവ്രവാദിയെയും കശ്മീരിൽ നിന്നും ആട്ടിപ്പായിക്കുക എന്ന ലക്ഷ്യമായിരിക്കും ഒരുപക്ഷേ ഈ ഉന്നതതല യോഗത്തിനുണ്ടാവുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.